മലപ്പുറം പൊന്നാനിയിൽ വാട്ടർ അതോറിറ്റി വിതരണം ചെയ്യുന്ന കുടിവെള്ളത്തിൽ മാലിന്യമെന്ന പരാതി. കുടിവെള്ള പദ്ധതി പ്രദേശത്ത് താമസിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുടെ വിസർജ്ജ മാലിന്യമടക്കം കുടിവെള്ളത്തിൽ കലരുന്നുവെന്നാണ് നാട്ടുകാരുടെ പരാതി. പൊന്നാനിയിലും പരിസര പ്രദേശങ്ങളിലേക്കും വർഷങ്ങളായി കുടിവെള്ളം വിതരണം ചെയ്യുന്നത് തവനൂർ നരിപ്പറമ്പിലെ ഭാരതപ്പുഴയിൽ നിന്നാണ്. ബ്ലീച്ചിംഗ് പൗഡർ ഇട്ട് ശുദ്ധീകരിക്കുന്നതല്ലാതെ മറ്റ് ശാസ്ത്രീയ രീതിയിലുള്ള ശുദ്ധീകരണം ഇവിടെയില്ല. കുടിവെള്ളത്തിൽ മാലിന്യം പതിവായതോടെ കഴിഞ്ഞ വർഷമാണ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിന് 74 കോടി രൂപ അനുവദിച്ചത്. ഇതിന്റെ നിർമ്മാണ പ്രവൃത്തികൾ നരിപ്പറമ്പിൽ നടന്നുവരികയാണ്. ഈ ജോലിയുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 50 ഇതര സംസ്ഥാന തൊഴിലാളികൾ പദ്ധതി പ്രദേശത്ത് താമസിക്കുന്നുണ്ട്. ഇവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി നിർമ്മാണ കമ്പനി ഉണ്ടാക്കി നൽകിയ ശുചിമുറികളും കുടിവെള്ള പദ്ധതിയോട് ചേർന്നാണ്. ഇവിടെ നിന്നുള്ള മാലിന്യവും ഇപ്പോൾ കുടിവെള്ളത്തിൽ കലരുന്നുവെന്നാണ് നാട്ടുകാരുടെ പരാതി. കുടിവെള്ളം എടുക്കുന്ന ആ മേഖലയ്ക്കകത്ത് തന്നെ ഇതിനകത്തുള്ള പൈപ്പിലൊക്കെ ഡാമേജുകളുണ്ട്. ഈ കൂടിക്കലർന്ന വെള്ളം ഇതുമായി കലരുന്നത് കൊണ്ടാണ് ഇവിടെ പലപ്പോഴും കൊതുകിൻ്റെ കൂത്താടിയുടെ സാന്നിധ്യം ഈ വെള്ളത്തിൽ വന്നിട്ടുള്ളത്. പുഴുക്കൾ വന്നിട്ടുള്ള അനുഭവമുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായി വന്നതാ. എന്നാൽ കുടിവെള്ള പദ്ധതിയിൽ നിന്നും സുരക്ഷിതമായ അകലം പാലിച്ചാണ് ശുചിമുറികൾ നിർമ്മിച്ചിട്ടുള്ളതെന്നാണ് വാട്ടർ അതോറിറ്റിയുടെ വിശദീകരണം. പരാതി ഉയർന്ന സാഹചര്യത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികളെ അവിടെ നിന്നും മാറ്റി താമസിപ്പിക്കാൻ കമ്പനിക്ക് നിർദ്ദേശം നൽകുമെന്നും വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരൂർ.